കൊല്ലം അസൂൽ പറ്റി പഠിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ ജനത മാറുമായിരുന്നില്ല അതിനെ നിരീക്ഷിച്ചുകൊണ്ട് നെഹ്റു പറയാണ് എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് അതിനെ പക്ഷെ ഇതൊരു അത്ഭുതമാണ് ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ഈ ജനത ഇങ്ങനെ മാറി എന്നത് ഒരു വലിയ അത്ഭുതമാണെന്നാണ് നെഹ്റു പറയുന്നത് നെഹ്റു ശരിക്കാരാണ് ആരാണ് നെഹ്റു ഒരു മതവിശ്വാസിയല്ല ഒരു ഈശ്വര വിശ്വാസിയല്ല തകഞ്ഞ ഭൗതികവാദിയായിരുന്നു നെഹ്റു നെഹ്റു പക്ഷേ മതത്തിൻ്റെ മൂല്യങ്ങൾ ആവശ്യമാണ് ലോകത്തിന് നിലനിൽക്കാനെന്ന് അടിവരയിട്ട് എഴുതിയ ആളും കൂടിയായിരുന്നു നെഹ്റു ഞാനിത് പറയുന്നത് ആധുനിക തലമുറയൊക്കെ ശരിക്ക് ഇതെല്ലാം ഒന്നും മനസ്സിലാക്കപ്പം റൊമൻ ബെയറിൽ ഗിബന്റെ വാക്കുകളുണ്ട് യൂറോപ്പിലെ ബർബറുകളുടെ കുത്തഴിഞ്ഞ നെറികട്ട ജീവിത കാലഘട്ടത്തിലാണ് ഭാഗ്യവശാൽ മുഹമ്മദ് നബി സല്ല അലൈഹി സ്വലമിയുടെ ജന്മം ഉണ്ടാകുന്നത് ഭാഗ്യവശാൽ എന്നാണ് പറയുന്നത് നബി ജനിച്ചത് ഹതഭാഗ്യമായിട്ടല്ല അല്ലെങ്കിൽ ഭാഗ്യകേടായിട്ടല്ല കണ്ടു വലിയ ഭാഗ്യമായിരുന്നു ആ എന്താ പെൺകുട്ടികളെ ജീവനോടെ കൊഴിച്ചു മൂടിയൊരു ജനതയായിരുന്നു ഇന്നത്തെ പോലെയല്ല ഇന്ന് വേറൊരു അവസ്ഥ തന്നെയാണ് അന്നത്തെ ജാഹ്ലീയത്തിനേക്കാളും കുറേ കൂടെ ശാസ്ത്രീയമായ ജാഹ്ലീയത്ത് ഇന്നത്തെ കാലത്താണ് ഇപ്പം എം ടി പി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഗർഭപാത്രത്തിൽ വെച്ച് കുഞ്ഞിനെ കൊല്ലുക അഞ്ഞൂറ് രൂപ മുടക്കൂ അഞ്ചു ലക്ഷം ലാഭിക്കൂ എന്ന് പഞ്ചാബിൻ്റെ ക്ലിനിക്കുകളിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട മുദ്രാവാക്യം അത് മെഡിക്കൽ ടെർമിനേഷൻ പ്രഗ്നൻസിൽ അറബികൾ കുട്ടികൾക്ക് ഭൂമിയിൽ വരാനുള്ള സൗഭാഗ്യം കൊടുത്തു ആരും കണ്ടിട്ടില്ലെങ്കിൽ ആ പെൺകുട്ടികൾ കുഴിച്ചു മൂടിയത് എന്തിനാ മോളെ ആ ക്രൂരന്മാരായ ജനത കുഴിച്ചു മൂടിയത് എൺപത്തി ഒന്നാം അധ്യായം എട്ട് ഒമ്പത് വചനമാണ് അങ്ങനൊക്കെ ഉള്ള ഒരു കാലത്തിൽ നിന്ന് എങ്ങനെ ഈ ജനത മാറി